സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണാം. അതുകൂടെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും. ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയ്ക്ക് ശേഷം മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രമായ ബിഗ് ബ്രദറിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ അടുത്തിറക്കി പുറത്തിറങ്ങിയിരുന്നു. വിയറ്റ്നാം കോളനി, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മോഹൻലാൽ സിദ്ദിഖ് കോംബോ ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും ബിഗ് ബ്രദറിനുണ്ട്. വീണ്ടും പട്ടാളക്കാരന്റെ വേഷത്തിലാണോ ലാലേട്ടൻ എത്തുന്നതെന്ന് പോസ്റ്റർ കണ്ട് മോഹൻലാൽ ആരാധകർ ഉൾപ്പെടെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ആക്ഷനും കോമഡിക്കും തുല്യ പ്രാധാന്യം നൽകിയൊരുക്കുന്ന ചിത്രമാണിതെന്നായിരുന്നു മുമ്പ് പുറത്തു വന്നിരുന്ന സൂചന. എന്നാൽ അതിൽ നിന്നൊക്കെ നേർ വിപരീത മായാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റർ. ഒരു യുദ്ധസമയത്തുള്ള സംഘടന രംഗത്തോട് സാദൃശ്യമുള്ള ചിത്രമാണ് പോസ്റ്ററിലേത്. കളക്കഥയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണർത്തുന്നുണ്ട് ഈ ഒരു പോസ്റ്റർ. കറുത്ത യൂണിഫോം ധരിച്ചുകൊണ്ട് തോക്കുകളുമേന്തി ലാലേട്ടനും ഒരു സംഘവും കൂടി ഓടി വരുന്നതായാണ് പോസ്റ്ററിലുള്ളത്. ചിത്രത്തിന്റെ പ്രമേയത്തെ കുറിച്ചോ മോഹൻലാലിന്റെ നായക കഥാപാത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. 25 കോടി ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന. ലാലേട്ടനെ കൂടാതെ നിരവധി താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ബോളിവുഡ് താരം സൽമാൻ അർബാസ് ഖാൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ തന്നെ എത്തുന്നുണ്ട്. റജീന, സത്ന ടൈറ്റസ്, സിദ്ദിഖ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അനൂപ് മേനോൻ, ചെമ്പൻ വിനോദ്, ടിനി ടോം, സർജാനോ ഖാലിദ് എന്നിവരും ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും ഈ ഒരു ചിത്രം ക്രിസ്തുമസ് റിലീസായിട്ട് ഈ വർഷം തന്നെ നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തും. ഈ ഒരു വിഷയത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി പങ്കുവയ്ക്കുക. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി സിനിമാക്കാരൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. We'll be right back.